ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം കർക്കിടക വാവ് ബലിയെക്കുറിച്ചാണ്. ഈ വർഷത്തെ കർക്കിടക വാവ് August 4 ഞായറാഴ്ചയാണ്. അതായത് August 3 വാവൊരിക്കൽ എന്ന ആചാരത്തിൻ്റെ ഭാഗമായി ഒരു നേരം മാത്രമേ അരിയടങ്ങിയ ഭക്ഷണം കഴിക്കാവൂ. വ്രതശുദ്ധിയോടുകൂടി ഒരിക്കൽ വ്രതം അനുഷ്ഠിച്ച് August 4 രാവിലെ പിതൃക്കളെ സങ്കല്പിച്ച് വേണം ബലിയിടാൻ. ഈ ലോകത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചവരും ഞാനുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവർക്കായി എൻ്റെ പൂർവ്വജന്മങ്ങളിൽ എന്നെ ആശ്രയിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും ഞാനുമായി സഹകരിച്ചവർക്കും ഞാൻ ആശ്രയിച്ച സമസ്ത ജീവജാലങ്ങൾക്കും നേരിട്ടും അല്ലാതെയും എന്നെ സഹായിച്ച എല്ലാവർക്കും കഴിഞ്ഞ പല ജന്മങ്ങളായി ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും വേണ്ടിയും ഈ അന്നവും പുഷ്പവും ജലവും പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്നു. എൻ്റെ അമ്മയുടെ കുലത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും, എൻ്റെ അച്ഛൻ്റെ കുലത്തിൽ നിന്നും പിന്നെ ഗുരുവിൻ്റെ ബന്ധുക്കളുടെ കുലത്തിൽ നിന്നൊക്കെ വേർപെട്ടു പോയ എല്ലാവർക്കും വേണ്ടിയും, കഴിഞ്ഞ കാലത്തിൽ പിണ്ട സമർപ്പണം സ്വീകരിക്കാൻ കഴിയാതിരുന്ന എല്ലാവർക്കും വേണ്ടിയും, ആയുസ്സെത്താതെ മരിച്ചവർക്ക് വേണ്ടിയും, എൻ്റെ അറിവിൽപ്പെട്ടതും അറിവിൽപ്പെടാത്തതുമായ ബന്ധുക്കൾക്ക് വേണ്ടിയും ഞാൻ ഈ പ്രാർത്ഥനയും അന്നവും ജലവും പുഷ്പവും അവരുടെ ആത്മാക്കളുടെ സന്തോഷത്തിനായിട്ട് സമർപ്പിക്കുന്നു. അവർ അവരുടെ ലോകത്തിൽ സന്തോഷിച്ചിരിക്കുന്നതിനായും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മളെ അനുഗ്രഹിക്കാനായും ഞാൻ ഒരിക്കൽ കൂടി ഈ പുഷ്പവും ജലവും അന്നവും സമർപ്പിക്കുന്നു എന്ന് മനസ്സിൽ നന്നായി ധ്യാനിച്ച് ഇത് ബലിതർപ്പണം ചെയ്യണം. എല്ലാ മാസവും വാവിന് ബലിയിടാം. പക്ഷേ അത് എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് മലയാള വർഷത്തിലെ അവസാന മാസമായ കർക്കിടക മാസത്തിലെ വാവിന് വർഷത്തിൽ ഒരിക്കലെങ്കിലും ബലിതർപ്പണം ചെയ്യേണ്ടതാണ്. നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല പിതൃക്കളെയും സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ദിവ്യ മുഹൂർത്തമാണ് ഈ കർക്കിടക വാവ് ബലി. കഴിയുന്നതും വാവ് ബലിതർപ്പണം ചെയ്യുന്നത് പിതൃക്കളുടെ അനുഗ്രഹവും ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചകളും നന്മകളും എല്ലാം തന്നെ ഉണ്ടാവും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.